Hello, Assalamu Alaikum. Welcome back to my channel. ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ്, ഒരു മത്തൻ പായസം. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു പായസമാണ്. അപ്പോൾ അതിങ്ങനെ തയ്യാറാക്കാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ നല്ല പഴുത്ത മത്തനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ മഞ്ഞ കളറായിട്ട് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ മത്തനാണ് ഈ പായസത്തിന് വേണ്ടി യൂസ് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കുക. ഇത് ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു 2 വിസിൽ വെച്ചാൽ മതിയാവും. അപ്പോഴേക്കും നല്ല പോലെ വെന്ത് കിട്ടും. ഇനി ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിടി എന്ന് പറയും. നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കില്ലേ, അതിന് വേണ്ടിയിട്ട് മാവ് കുഴക്കില്ലേ, അതുപോലെ കുഴച്ചെടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കാം, റൗണ്ടിലാക്കാം, ഇതുപോലെ ആക്കാം, ഒക്കെ ചെയ്യാം. അപ്പോൾ പിന്നെ ഇതൊന്ന് വേവിച്ചെടുക്കണം. ഭാവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കുക. ഞാനൊരു സ്റ്റീമർ വെച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അരിപ്പൊട്ടി വെച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കളർ ഇങ്ങനെ ആയത് വേറെ ഒന്നുമല്ല, നെല്ലുത്തരി യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. ഈ സമയം കൊണ്ട് നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 4 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മത്തൻ നല്ല പോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഉടച്ചു കൊടുക്കുക, നല്ല പോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. നല്ല പോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു വേറെ പാനിലോട്ട് മാറ്റി കൊടുക്കുക. അപ്പോൾ ഈ പായസത്തിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഉപ്പാക്കാണ്. ഉപ്പാണ് ഇത് ഫുള്ള് ചെയ്തെടുത്തത്. അപ്പോൾ നമ്മുടെ ശർക്കര നല്ല പോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഈ ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം, നമ്മുടെ മത്തൻ്റെ മിക്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരരിപ്പ വെച്ചിട്ട് വേണം നിങ്ങൾ ഇത് ചേർത്ത് കൊടുക്കാൻ. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ശർക്കരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക കേട്ടോ. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി കുറച്ച് വെള്ളത്തിൽ നല്ല പോലെ കലക്കിയെടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ മത്തനൊന്ന് കുറുക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല പോലെ കലക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊരു സൈഡിലിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് അടി പിടിക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആവിയിൽ വേവിച്ചിട്ട് വെച്ച പിടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂടാറിയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ഒട്ടിപ്പോവും, പശ പോലെ വരും ചൂടോട് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ. അപ്പോൾ എപ്പോഴും ചൂടാറിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി അടുത്തത് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ നേരത്തെ വെച്ച അരിപ്പൊടി കലക്കി വെച്ചില്ലേ, അതാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പായസം ഒന്നും കൂടെ തിക്കാവും കേട്ടോ. ഇനി ഇതിലേക്ക് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഏലക്കായും പഞ്ചസാരയും കൂടെ കൂടി പൊടിച്ചതാണ്, അതൊരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് നമുക്ക് തൂമിച്ചെടുക്കാം. അപ്പോൾ ചെറിയുള്ളി നല്ല ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, ഇത് ചിലവർക്കൊന്നും ഇഷ്ടമാവില്ല പായസത്തിലിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് നിർബന്ധമില്ല, അല്ലാതെ നിങ്ങൾക്ക് കാഷ്യൂസും കിസ്മിസും കൂടെ ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ ഞാനിവിടെ ആൽമണ്ട്സും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് വഴറ്റി വരുമ്പോഴേക്കും നമുക്ക് കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് പായസത്തിൻ്റെ മിക്സിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഇളക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് തേങ്ങ ചിരവിയതാണ്, അതും ചേർത്തതിന് ശേഷം നല്ല പോലെ ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് ബോളിലോട്ട് മാറ്റാം.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ അവർ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി പുതിയൊരു എപ്പിസോഡ് കാണുന്നവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.